നമസ്കാരം, എല്ലാവർക്കും മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. ജയറാം നായകനായി എത്തിയ മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയാകെ തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ. സംവിധായകനും നടനുമായ വിഘ്നേഷ് ശിവനുമായി നയൻസ് 7 വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നു. തുടർന്ന് June 9 ഇരുവരും വിവാഹിതരാകുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹ ചടങ്ങുകൾ. അതിഥികൾക്ക് പോലും മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തുന്നതിൽ വിലക്കുണ്ടായിരുന്നു. വരന്റെയും വധുവിന്റെയും ഫോട്ടോകൾ പതിപ്പിച്ച വാട്ടർ ബോട്ടിലുകൾ അതിഥികൾക്കായി ഒരുക്കിയിരുന്നു. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് വിലയേറിയ സമ്മാനങ്ങളും നൽകി. മെഹന്തി ചടങ്ങ് June 8 രാത്രിയായിരുന്നു നടന്നത്. എന്നാൽ അതിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. വിവാഹ ചടങ്ങുകളുടെ ചിത്രീകരണ പ്രദർശന അവകാശം നെറ്റ്ഫ്ലിക്സിനായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ ഗൗതം വാസുദേവ മേനോനാണ് നെറ്റ്ഫ്ലിക്സിനായി വിവാഹ ചടങ്ങുകൾ സംവിധാനം ചെയ്തത്. വിഘ്നേഷ് ശിവനുമായുള്ള വിവാഹശേഷം നയൻതാരയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ഇന്ന് പലരും. ഒരു കാലത്ത് ഗ്ലാമർ വേഷങ്ങളുടെ പേരിൽ നയൻതാരയെ പലരും വിമർശിച്ചിരുന്നു. ഇന്ന് ആ വിമർശിച്ചവരെ കൊണ്ട് തന്നെ അതെല്ലാം മാറ്റി പറയിപ്പിച്ചിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ. 19 വർഷക്കാലമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയുടെ അമ്പരപ്പിച്ച കരിയർ വളർച്ചയും താരപ്രൗഢിയും തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ അപൂർവ കാഴ്ച തന്നെയാണ്. വിവാദങ്ങളും വീഴ്ചകളും നിറഞ്ഞു നിന്ന കരിയറിലെ ആദ്യകാലത്ത് നിന്നും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന സ്ഥാനത്തേക്കുള്ള കുതിപ്പാണ് നയൻസിന്റെ സെക്കൻഡ് ഇന്നിങ്സിൽ കണ്ടത്. മുൻപ് നയൻതാര നടനും നർത്തകനും സംവിധായകനുമായ പ്രഭുദേവയുമായി അടുപ്പത്തിലായിരുന്നു. രണ്ടുപേരും വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വരെ തീരുമാനിച്ചതുമാണ്. എന്നാൽ നയൻതാരയും പ്രഭുദേവയും തമ്മിലുണ്ടായിരുന്ന പ്രണയം അധികകാലം മുന്നോട്ട് പോവാതെ തകരുകയായിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നപ്പോൾ പ്രഭുദേവയുടെ ആദ്യ ഭാര്യ വിമർശനങ്ങളുമായി മാധ്യമങ്ങളുടെ മുന്നിലെത്തുകയുണ്ടായി. ഇപ്പോൾ നയൻതാരയെ വിഘ്നേഷ് വിവാഹം ചെയ്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ റംലത്തിന്റെ വാക്കുകൾ വീണ്ടും കുത്തിപ്പൊക്കുകയാണ്. ഭർത്താവിനെ പിന്തുണച്ചും നയൻതാരയെ കുറ്റം പറഞ്ഞുമാണ് റംലത്ത് രംഗത്ത് വന്നത്. അന്യന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയ നയൻതാരയെ ശിക്ഷിക്കണമെന്നും റംലത്ത് ആവശ്യപ്പെടുന്നു. തന്റെ ഭർത്താവ് ഒരിക്കലും നയൻതാരയെ പ്രണയിച്ചതല്ല എന്നും ബ്ലാക്ക് മാജിക് കാണിച്ച് അദ്ദേഹത്തിനെ വീഴ്ത്തിയത് ആണെന്നുമാണ് റംലത്ത് ആരോപിക്കുന്നത്. സ്നേഹവും സംരക്ഷണവുമുള്ള നല്ലൊരു ഭർത്താവായിരുന്നു പ്രഭുദേവയെന്നും 15 വർഷവും അങ്ങനെയായിരുന്നുവെന്നും റംലത്ത് പറയുന്നു. 2 കുഞ്ഞുങ്ങളുടെ അച്ഛനായ തന്റെ ഭർത്താവിനെ നയൻതാര തട്ടിയെടുക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവയുടെ ഭാര്യ രംഗത്ത് വന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അവർ കോടതിയെ സമീപിച്ചിരുന്നു. മോഷണ കേസിന് നയൻതാരയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ കണ്ണിൽ നയൻതാരയെ കണ്ടാൽ കാണുന്ന ഇടത്ത് വെച്ച് ഞാൻ തല്ലും. ഒരു മോശം സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അവളെന്നാണ് അവർ പറഞ്ഞത്. തനിക്കും മക്കൾക്കും വേണ്ടി പ്രഭുദേവ ഒരു വീട് വാങ്ങി തന്നിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ മാറിയത് നയൻതാരയുടെ വരവോടെയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മാറ്റം വന്നു. അദ്ദേഹത്തിന് കുടുംബത്തോടുള്ള പെരുമാറ്റത്തിലും മാറ്റം വന്നിരുന്നതായും റംലത്ത് പറഞ്ഞു. നർത്തകിയായ റംലത്തും പ്രഭുദേവയും പ്രണയിച്ച് വിവാഹം ചെയ്ത് നർത്തകിയായ റംലത്തും പ്രഭുദേവയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. പ്രഭുദേവയെ വിവാഹം ചെയ്ത ശേഷം അവർ മതം മാറി ലത എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. പ്രഭുദേവയുടെ 3 മക്കളുടെ അമ്മയാണ് റംലത്ത്. എന്നാൽ ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ശേഷം 2010 പ്രഭുദേവയും ലതയും തമ്മിലുള്ള വിവാഹമോചനം നിയമപരമായി നടന്നു. അതേ വർഷം തന്നെ നയൻതാരയുമായും വേർപിരിഞ്ഞു. നയൻതാരയിൽ നിന്നും വേർപിരിഞ്ഞ പ്രഭുദേവ ഹിന്ദി സിനിമയിലും സംവിധാനത്തിലും കൂടുതൽ ശ്രദ്ധിച്ചു. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്നാണ് അന്ന് പ്രഭുദേവ പറഞ്ഞത്. നയൻതാരയാകട്ടെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലും സജീവമായി. ഇപ്പോൾ വിഘ്നേഷുമായുള്ള വിവാഹവും കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതോടെ നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ് ആരാധകർ. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. metromatinee.com. Subscribe for more videos. Subscribe now. Thank you.